ഹലോ മുത്തുമണീസ്, അതായത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരു റിവ്യൂ ആണ്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്യാമെന്ന്. അന്നേരം ഇതെന്ന് വെച്ചാൽ ആൽപ്സ് ഗുണ്ടസിൻ്റെ നമ്മുടെ SPF 30++++ ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. അന്നേരം ഈ സൺസ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മൾ വെയിലിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ്. സത്യം പറഞ്ഞാൽ SPF 15 ആണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും ബെസ്റ്റ് SPF 15 ആയിരുന്നു. പക്ഷേ ഞാൻ 13 ആണ് വാങ്ങിച്ചത്, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ പിന്നെ വിചാരിച്ചു, നമ്മൾ ആദ്യം ഇതിനു മുന്നേ ഞാൻ ഈ സാധനമൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ചത്. അന്നേരം അല്ലല്ല, സോറി, ഞാൻ അതിന് മുന്നേ ലാക്മേയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്ന് വെച്ചാൽ ഞാൻ പറയില്ല, ഫെയർ ലവ്ലിയുടെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. അപ്പം ഞാൻ ഞെക്കിക്കഴിഞ്ഞാൽ അത് നല്ല ഞെക്കിയാലത് വരത്തുള്ളൂ. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു അതിന്. അത് എൻ്റെ സ്കിന്നിന് ഒട്ടും സൂട്ടാവുന്നില്ല. ഞാനത് ഇട്ടിട്ട് എന്താ പറയുക, ഞാനതിട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ നമ്മൾ പൗഡറൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ടൊന്ന് വിയർത്ത് കഴിയുമ്പോഴത്തേക്കിന് എല്ലാം കൂടി ഇങ്ങ് എന്താ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. തോന്നുമല്ല, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ നമുക്കിങ്ങനെ വിയർത്ത് കഴിയുമ്പോഴത്തേക്കിന് ആ സൺസ്ക്രീൻ എന്ന് വെച്ചാൽ ഒരു ചന്ദന കളറാണ്. ഈ ചന്ദന കളർ എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കും, പൊങ്ങിയിരിക്കുക, അത്ര ഇങ്ങനെ തെളിഞ്ഞിരിക്കും. അന്നേരം അതെനിക്ക് ഒട്ടും സൂട്ടാവുന്നില്ലായിരുന്നു. കാരണം അത് അതെന്ന് വെച്ചാൽ കുറച്ച് ഓയിലി സ്കിന്നുകാർക്കാണ് ആ സൺസ്ക്രീൻ, ലാക്മേയുടെ സൺസ്ക്രീൻ നല്ലത്. എനിക്കത് ഒക്കത്തില്ലായിരുന്നു കേട്ടോ. എൻ്റെത് ഒരു കോമ്പിനേഷൻ സ്കിന്ന് പോലാണ്. ഓയിലാണോ അതും അല്ല, ഡ്രൈ ആണോ അങ്ങനെ അല്ലാത്തൊരു സ്കിന്നാണ് എൻ്റെത്. അതുകൊണ്ട് ദണ്ട് ഇവിടെ നമ്മുടെ ടീസോണ് ഓയിലിയും ഈ യൂസോണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അന്നേരം അവിടെ ഡ്രൈയും ആണ് എനിക്ക്. ഇവിടെ ഓയിൽ വരുന്നുണ്ട്, ഇവിടെ ഓയിൽ വരുന്നുണ്ട്, ഇത് ഇത്രയും ഡ്രൈ ആണ്. അങ്ങനെയാണ് എൻ്റെ ഒരു സ്കിൻ്റെ സ്ട്രക്ചർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ സൺസ്ക്രീൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ ഇട്ട് തീർത്തു എന്ന് വേണേൽ പറയാം. കാര്യം നമ്മൾ ചെറിയ മിനി പാക്കാണ് വാങ്ങിച്ചത്. ഇതാണ് ഞാൻ അത്യാവശ്യം വലുത് നോക്കിയിട്ട് ഇതാണ് വാങ്ങിച്ചത്. അന്നേരം ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ആയതാണ് കേട്ടോ. ഇത് അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു കമ്പനിയാണ് ആൽപ്സ് ഗുഡ്നെസ്. എനിക്കിഷ്ടമാണ് ഇതിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ, എനിക്കിഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ മറ്റേ പൊടികളൊക്കെ പണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല, നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 280 രൂപയാണ് ഇവർ ഇതിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് 240 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ പിന്നെ എനിക്കിത് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഓയിലി ആയിട്ടുള്ള ഒരു ഓയിലി അല്ല, നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഭയങ്കര വൈറ്റ് കാസ്റ്റിംഗ് ആണല്ലോ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് തോന്നും. പക്ഷേ നമ്മൾ ഇട്ട് ഒരു 5 സെക്കൻഡ് നമ്മൾ നല്ലപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നെ അതങ്ങ് അബ്സോർവ് ചെയ്യും. അങ്ങനെ അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് പോലെ തന്നെ വരും കേട്ടോ, നല്ല ഓയിൽ പോലെ. നമുക്ക് ഈ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ സാധനമാണ്, സൂപ്പർ സാധനമാണ് ഇത് കേട്ടോ. നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആണ്. 240 രൂപ അല്ലെ, 250 രൂപയ്ക്ക് വലിയ നഷ്ടമൊന്നും വരുത്തൊന്നുമില്ല. പിന്നെ വലിയ വെയിലത്തൊക്കെ ഇറങ്ങുന്നവർക്ക് ഇത് പറ്റത്തില്ല കേട്ടോ. കാരണം അത് അവർക്ക് SPF 15 ഉള്ളത് തന്നെ വാങ്ങിക്കണം. PA++ തന്നെ വാങ്ങിക്കണം. യോ, അങ്ങനെയാണ്. അന്നേരം ഇത് എൻ്റെ ഒരു ഇതനുസരിച്ച് ഇത് നല്ലൊരു സാധനമാണ്. നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു നോക്കുക, നല്ല സാധനമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.